ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് ബെഡ്ഷീറ്റിലും പില്ലോ കേസ് അല്ലെങ്കിൽ ഫ്ലോർ മാറ്റ് ഇവൻ ഡ്രസ്സിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ. ഇവിടെ ഞാനിതിപ്പോൾ ഫ്ലോർ മാറ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഈ ഒരു രീതിക്ക് നമുക്ക് നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കോ മറ്റോ ഫാബ്രിക്കിൽ എങ്ങനെയാണ് ക്യാൻവാസ് ഒന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് നോർമൽ സേവിങ് മെഷീൻ വെച്ചിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്ലോർ മാറ്റാണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി 33 ഇഞ്ച് വീതിയും 23 ഇഞ്ച് നീളമുള്ള 2 പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ ഫാബ്രിക് തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ഓൾഡ് ക്ലോത്തിൽ നിന്നും ഈ ഒരു രീതിക്ക് 2 പീസ് കട്ട് ചെയ്തെടുത്താലും മതി. ശേഷം ഒരു തുണിയോട് മാച്ച് ചെയ്യുന്ന രീതിക്കുള്ള ഏതെങ്കിലും ഒരു കളറ് ഫാബ്രിക് എടുക്കുക. ഇതിൻ്റെ വീതി 12.5 ഇഞ്ചും നീളം 27.5 ഇഞ്ചും ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ 8 പീസ് തന്നെ കട്ട് ചെയ്ത്, ഞാൻ 2 പീസ് ഫാബ്രിക്കാണ് ഇവിടെ മെയിൻ ഫാബ്രിക്കും അതുപോലെ ഈ ഒരു കോൺട്രാസ്റ്റ് കളറിലുള്ള ഫാബ്രിക് പീസും എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒറ്റ പീസിൽ തന്നെ നീളം കൂടിയ ഒറ്റ പീസിൽ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുള്ള ലെഫ്റ്റ് ഓവർ പീസ് ഫാബ്രിക് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലോർ മാറ്റിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ലവ് എന്നുള്ള വാക്കാണ് എഴുതുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു കോൺട്രാസ്റ്റ് കളർ ഫാബ്രിക് ഉണ്ടല്ലോ, അതിൻ്റെ താഴ്വശത്തും മുകൾവശത്തും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ച് ആ ഒരു സംഭവം ഒന്ന് ഇതിൽ നമുക്കൊന്ന് എഴുതി വെക്കാം. ഞാനിവിടെ റഫായിട്ടാണ് എഴുതുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ മാത്രമാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാൻ റഫായിട്ടാണ് വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ സ്കെയിലിൻ്റെ സഹായത്തോടു കൂടി ഓരോ സ്പെല്ലിങ്സും കറക്റ്റ് ലെവൽ ചെയ്ത് വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും റഫായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അക്ഷരങ്ങൾ എഴുതുന്ന സമയത്ത് ദേ ഈ ഒരു രീതിക്ക് വേണം എഴുതിയെടുക്കാൻ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും, കണ്ടില്ലേ. ഇതുപോലെ ലവ് എന്നുള്ളത് ബോക്സ് ടൈപ്പിൽ വേണം നമ്മൾ എഴുതിയെടുക്കാൻ, കണ്ടില്ലേ. ഈ ഒരു രീതിയിൽ ഏതൊരു ഇതിപ്പോൾ നമ്മൾ നമ്മുടെ പേരോ അല്ലെങ്കിൽ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും വേർഡ്സ് ബി കൈൻഡ് അല്ലെങ്കിൽ ബി പോസിറ്റീവ് വെൽക്കം എല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ബെഡ്ഷീറ്റിലൊക്കെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിപ്പത്തിൽ വേണം ഈ ഒരു അക്ഷരങ്ങൾ എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ അളവെടുത്ത് തന്നെ ചെയ്യണം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഈ ഒരു ഐഡിയ മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. ബാക്കിയെല്ലാം നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അപ്പം ഇവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു അളവോ കാര്യങ്ങളോ ഒന്നും കറക്റ്റൊന്നുമില്ല. ജസ്റ്റ് റഫായി തന്നെയാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ അതെ, ഞാനിവിടെ ലവ് എന്ന് പറയുന്ന വാക്കാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്ക് ഇതേ ഇതുപോലെ ഒന്ന് കറക്റ്റ് ലെവലൊന്ന് വരച്ചെടുക്കണം. ശേഷം ഇപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ലൈനിൻ്റെ മുകൾ വശത്തിലൂടെ നമ്മളിവിടെ 2 പീസ് ഫാബ്രിക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ നിന്നും 1 പീസ് മാറ്റി വെക്കുകയാണ്. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ഫാബ്രിക് പീസിൻ്റെ നല്ല വശം പുറമേക്ക് വരേണ്ട ഭാഗം എവിടെയാണോ അവിടെ വേണം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കാൻ കേട്ടോ. ശേഷം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തിലൂടെ ഏതൊരു വാക്കാണോ അതിൻ്റെ മുകൾ വശത്തിലൂടെ ജസ്റ്റ് ഒരു നോർമൽ സ്റ്റിച്ച് ആ ഒരു അക്ഷരത്തിൻ്റെ മുകൾ വശത്തിലൂടെ എല്ലാം തന്നെ അതേ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ സെയിം കളറ് ത്രെഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ഏതെങ്കിലും ഒരു കളറ് ത്രെഡ് നമുക്ക് മുകൾ വശത്തേക്ക് കറക്റ്റ് ഈ ഒരു ത്രെഡ് തെളിഞ്ഞ് കാണണം. അപ്പം അത് കാരണം ഏതെങ്കിലും ഒരു കളറ് ത്രെഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതേ ഞാനിവിടെ എൽ എന്നുള്ള അക്ഷരം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ രീതിക്ക് ബാക്കി അക്ഷരം കൂടി ഇതേ ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. രീതിയിൽ ഞാനിവിടെ ഒന്ന് മൊത്തത്തിൽ നമ്മുടെ അക്ഷരങ്ങളുടെ മുകൾ വശത്തിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു അക്ഷരങ്ങൾ കറക്റ്റ് അളവിൽ
ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് ട്രേസ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇതുപോലെയൊന്ന് നോർമൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു രീതിക്കാണിപ്പോൾ നമുക്കിതിൻ്റെ പിറക് വശം കിട്ടിയിട്ടുണ്ടാവാം. ഇനി നമ്മൾ ഇതേ സെയിം കളറിലുള്ള മറ്റൊരു പീസ് ഫാബ്രിക് കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് ഒപ്പത്തിനൊപ്പം ഒന്ന് വെച്ചെടുക്കണം. എന്നിട്ടൊന്ന് ചുറ്റിലും പിൻ ചെയ്തെടുക്കേണ്ടവർക്ക് പിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പോൾ നമ്മൾ പുറമേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ലെറ്റേഴ്സിൻ്റെ ആ മുകൾ വശത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, ആ ഒരു ത്രെഡിൻ്റെ മുകൾ വശത്തിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, കറക്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ത്രെഡിൻ്റെ മുകൾ വശത്തിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ രണ്ട് ഫാബ്രിക് പീസിൻ്റെയും നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിക്ക് വേണം വെച്ചെടുക്കാൻ. ഓക്കെ, എന്നിട്ട് ഓരോ ലെറ്റേഴ്സും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ മുകൾ വശത്തിലൂടെ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു സമയം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള വേർഡ് ഉണ്ടല്ലോ, ആ ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് വേണം ഇതുപോലെ മുകൾ വശത്തേക്ക് വരാൻ. നമ്മുടെ ഈ ഒരു പീസ് ഫാബ്രിക്കിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിക്ക് തന്നെ വെച്ചെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിലൊരു ഡൗട്ടോ കാര്യം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഈ ഒരു രീതിക്ക് ബാക്കി ലെറ്റേഴ്സ് കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഞാനിവിടെ മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു വശം കറക്റ്റ് ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് കൂടി ഞാൻ ഒന്ന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. ഓക്കെ, ഈ ഒരു ഭാഗത്ത് ഒറ്റ ത്രെഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് ഫാബ്രിക്കിൻ്റെ മുകൾ വശത്ത് രണ്ട് സ്റ്റിച്ചിങ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മയിൽ വെക്കണം. ഇനി നമുക്ക് ഈ ഒരു ലെറ്റേഴ്സിൻ്റെ ആ ഒരു സെയിം ഷേപ്പിൽ പുറമേക്കായ ഒരു കാലിഞ്ചോളം തന്നെ സ്റ്റിച്ചിങ് അലവൻസിനുള്ള ഫാബ്രിക് എക്സ്ട്രാ വിട്ട് കൊടുത്തിട്ട് ബാക്കി ചുറ്റിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ കാലിഞ്ച് തന്നെ കറക്റ്റ് വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്രത്തോളം മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു ത്രെഡിനോട് അടുപ്പിച്ച് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുപ്പിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ കട്ടിംഗ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ത്രെഡ് ഒരിക്കലും കട്ട് ചെയ്തു പോകാൻ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലെ നമ്മുടെ ഓരോ അക്ഷരങ്ങളും കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പോൾ ദേ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ എൽ എന്നുള്ള ലെറ്റർ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം ഒ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു മുമ്പേ ദേ ഇതുപോലെ നമ്മുടെ ഈ ഒരു എല്ലിൻ്റെ കോർണർ ഭാഗം നമ്മൾ ഇതിനൊന്ന് പുറം തിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ആ ഒരു സമയം നമ്മൾ സാധാരണ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന അതേപോലെ തന്നെ ഈ വളവ് ഒടിവൊക്കെ ഉള്ള ഭാഗങ്ങളിൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ലെറ്ററിനെ പുറം തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ ഒട്ടും തന്നെ ചുളുക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ ഒരു അക്ഷരങ്ങളെ ഒന്ന് പുറം തിരിച്ചെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗം, സിംഗിൾ സ്റ്റിച്ച് വരുന്ന ഭാഗം, അതായത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക് അല്ല, രണ്ടാമത് നമ്മൾ പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഇതുപോലൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം. കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഇവിടെ സിംഗിൾ സ്റ്റിച്ചാണ് വരിക. ഓക്കെ, ഡബിൾ സ്റ്റിച്ച് വന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പാടില്ല. ആ ഒരു ഭാഗമാണ് നമ്മുടെ നല്ല ഫാബ്രിക് പീസ് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു ഫാബ്രിക് പീസിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുക. അപ്പോഴും നമ്മുടെ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്യാത്ത രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ ഈ ഒരു ഹോളിലൂടെ നമുക്ക് ഈ ഒരു ലെറ്റേഴ്സൊക്കെ ഒന്ന് പുറം തിരിച്ചെടുക്കണം. ശേഷം കറക്റ്റ് ലെവലിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ലെറ്റേഴ്സൊക്കെ കറക്റ്റ് ലെവലിൽ കിട്ടും കേട്ടോ. ഈ ഒരു രീതിക്ക് ബാക്കി ലെറ്റേഴ്സ് കൂടി ഞാനിവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് പുറം തിരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റ് വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമുക്കിത് ഇതുപോലെ കറക്റ്റ് ലെവലിലൊന്ന് വെച്ച് ആ അക്ഷരങ്ങളെ കറക്റ്റ് ലെവലിൽ കിട്ടുന്ന രീതിക്ക് വെച്ച് ബാക്കി എക്സ്ട്രാ പീസ്
ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തിനൊക്കെ പുറം സൈഡിലേക്ക് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ ചീത്ത വശത്തേക്ക് വരുന്ന രീതിക്കതേ ഇതുപോലെ ഒന്ന് വെച്ച് നന്നായി തന്നെ ഒന്ന് അയൺ ചെയ്ത് പ്രസ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല രീതിക്ക് നമുക്കവിടെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ. അയണിങ് മസ്റ്റാണ് കേട്ടോ, ഈ ഒരു ഭാഗം നിങ്ങൾ ഒരിക്കലും വിട്ടു പോകാൻ പാടില്ല. ഓക്കെ, തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ലെറ്റേഴ്സിനെ എല്ലാം എടുത്ത് ഏതൊരു പൊസിഷനിലാണോ വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ലെവലിൽ നോക്കാം. എന്നിട്ട് ഒന്നെങ്കിൽ ചുറ്റിലും പിൻ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകൾവശത്തിലൂടെ അരികുവശത്തിനോട് ചേർത്ത് ഒരു പ്രസ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ അതുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനിവിടെ ഫ്ലോർ മാറ്റാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഡ്രസ്സിലും ബെഡ്ഷീറ്റിലും കർട്ടൻസിലും എവിടെയാണോ നിങ്ങൾക്ക് ഇതുപോലെ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്തെങ്കിലും വാക്കുകൾ തയ്യാറാക്കി എടുക്കേണ്ടത് ആ ഒരു ഭാഗത്തൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെയ്ക്കും അസ്സലാമു അലൈക്കും.